ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവർ പറയും, വരുവിൻ നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തു, അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവ് വെച്ചുകിട്ടു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6:1 പുതിയൊരു പാതയിലൂടെ നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ഓരോ ക്രിസ്മസും. പൂജ്യ രാജാക്കന്മാരുടെ യാത്ര നാം ഈ നോമ്പുകാലത്ത് ധ്യാന വിഷയമാക്കേണ്ടിയിരിക്കുന്നു. രാജാവായി ഭൂമിയെ വിധിക്കുവാനും രക്ഷിക്കുവാനും ദൈവപുത്രൻ അവതരിക്കുമെന്ന് മുമ്പേ അറിയിപ്പ് കിട്ടിയ അവർ കാതങ്ങൾ യാത്ര ചെയ്ത് ഉണ്ണിയെ കാണുവാൻ തയ്യാറെടുക്കുന്നു. അവരുടെ മുമ്പിൽ ലക്ഷ്യം ഒന്നു മാത്രം, രാജകുമാരനെ കാണുക. തങ്ങളുടെ കയ്യിലെ കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ച് പുതിയ രാജകുമാരനുമായി ബന്ധം ഉണ്ടാക്കുക. ഒന്നാമതായി നാം ഇവിടെ ധ്യാന വിഷയമാക്കുന്നത് കണ്ടെത്താനുള്ള അവരുടെ വ്യഗ്രതയും ആവേശവുമാണ്. ജ്ഞാനികളുടെ സാഹസികമായ അധ്വാനത്തിന്റെ അടയാളമാണ് കിഴക്ക് ദിക്കിൽ നിന്നും ജെറുസലേം വരെയുള്ള അവരുടെ ദീർഘമായ യാത്ര. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2:1 ഈ യാത്രയിലാണ് നാം ഇവരെ കണ്ടുമുട്ടുന്നത്. ഈ യാത്രയ്ക്കൊടുവിലാണ് അവരുടെ ആഗ്രഹം, അന്വേഷണം അത് ഫലമണിയുന്നത്. അന്വേഷിച്ചവർ കണ്ടെത്തുകയാണ്. പൈതലിനെ അവർ അമ്മയായ മറിയത്തിനോടും യൗസേപ്പിനൊപ്പം കാണുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വചനം ഓർമ്മിപ്പിക്കുന്നു, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. ജ്ഞാനികൾ അന്വേഷിക്കുവാനും അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുവാനും തയ്യാറായതുപോലെ നാം ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും അന്വേഷിക്കുന്നതിൽ അല്പം തിടുക്കമുള്ളവരാകുവാൻ ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവകുമാരനെ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിലെ രണ്ട് സുപ്രധാന സംഭവങ്ങളാണ് നാം നിർബന്ധമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ പല സുപ്രധാന കഥാപാത്രങ്ങളും ദൈവദർശനമുണ്ടാകുമ്പോൾ ആരാധന സമർപ്പിക്കുന്നുണ്ട്. യാക്കോബ് പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. അതിരാവിലെ അവൻ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിൽ എണ്ണയൊഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 28:17-18 തിരുവചനം. ദൈവദർശനത്തെ തുടർന്ന് ബേഥേലിൽ യാക്കോബ് എന്ന പൂർവ്വപിതാവ് അർപ്പിച്ച ആരാധനയാണിത്. പൂജ്യ രാജാക്കന്മാർ തങ്ങൾ കണ്ടെത്തിയ രക്ഷകനെ ആരാധിക്കുന്നു. അവർ അവന് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. ആരാധനയുടെ തികച്ചും പൂർണമായ ഒരു ആത്മസമർപ്പണം നാം ഇവിടെ കണ്ടെത്തുന്നു. ഏറ്റവും വലിയ ആരാധന ആത്മസമർപ്പണത്തിലൂടെയുള്ള ആരാധനയാണ്. പ്രതീകാത്മകമായി കാഴ്ചയർപ്പണത്തിലൂടെ അവർ നിർവഹിച്ചതും അതാണ്. അവരുടെ കാഴ്ച വസ്തുക്കളാകട്ടെ അർത്ഥപൂർണവും പ്രതീകാത്മവുമാണ്. പൊന്ന്, മീറ, കുന്തിരിക്കം. പൊന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വവും മീറ അവൻ്റെ ദൈവത്വവും കുന്തിരിക്കം അവൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റുപറച്ചിലുമാണ്. ഒപ്പം മനുഷ്യനായി തീർന്നിരിക്കുന്ന ദൈവവും രാജാവുമായ രക്ഷകനെ അതിലൂടെ അവർ ആരാധിക്കുന്നു. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവന് അവർ സ്വയം സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളുമാകും ഇന്ന് നമുക്ക് അവനായി നൽകുവാനുള്ളത്. ഈ നോമ്പുകാലത്ത് നമ്മുടെ വേദനകളോടും പാപങ്ങളോടുമൊപ്പം ഒരു സ്വയസമർപ്പണത്തിന് നമുക്ക് തയ്യാറെടുക്കാം. പൂജ്യ രാജാക്കന്മാരുടെ മടക്കി യാത്ര രണ്ടാമത്തെ ഒരു ചിന്താ വിഷയമാണ്. എല്ലാ ജീവിതത്തിലും അത്യാവശ്യമായ ഒന്നാണ് ഒരു മടക്കി യാത്ര. ഇതുവരെ നടന്ന വഴികൾ ഉപേക്ഷിച്ചുകൊണ്ടൊരു യാത്ര. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ജ്ഞാനികൾ. കാരണം അവർക്ക് തിരികെ പോകുവാൻ നക്ഷത്രം വഴി കാണിക്കുന്നില്ല.
അത് ആകാശത്തു നിന്ന് അപ്രത്യക്ഷമായി. ഇനി ആ നക്ഷത്ര വെളിച്ചം അവരുടെ മനസ്സിലാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ലോകത്തിലേക്ക് വരുവാനുണ്ടായിരുന്ന യഥാർത്ഥ വെളിച്ചത്തെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 1:9 നാം വായിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഉള്ളം നിറയെ വെളിച്ചമാണ്, അവർ അകമെ പ്രകാശിതരാണ്. അതിനാൽ തന്നെ ഇനി അവർ മറ്റൊരു വഴിയിലാണ് യാത്ര തുടരുന്നത്. പ്രിയമുള്ളവരെ, ദൈവപുത്രനെയും അവൻ്റെ ദാരിദ്ര്യത്തെയും ഉൾക്കൊള്ളുന്നവർ ഒരിക്കലും പരാതിയുടെയും പരിഭവത്തിൻ്റെയും പാപത്തിൻ്റെയും പഴയ വഴി തേടാറില്ല. അതിനാൽ മിശിഹായെ കണ്ടെത്തുന്നവർ ആനന്ദത്തോടൊപ്പം പുതിയ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യും.